അതായത് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തൊരു വീട്ടിൽ നാല് മൂല സിമെൻറ്റ് സ്റ്റേക്ക് കെട്ടിയിട്ട് അതിൻ്റെ അവിടെ പലക അടിച്ചിട്ട് അതല്ല ഇങ്ങനെ നാടകത്തിൻ്റെ ഷോക്കാട് ഒട്ടി ചുറ്റി മറ വെച്ചിട്ട് അവിടെ നിന്ന് വന്നവനാണ് ഞാൻ. പിടിക്കുന്നിടത്ത് എങ്ങ് നിൽക്കുകയല്ലടാ ഉവേ, ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടി അതെ കൊട്ടി ചാകാതിരുത്താൻ എന്തോ ചെയ്യുമെന്ന് പറ. എന്നെ ആശാൻ എന്ന് വിളിക്കും, മണി ആശാൻ എന്നാണല്ലോ കളയിലെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇപ്പോഴും ആശാൻ, ആ ആശാനെ പറയൂ എന്തെങ്കിലും വിശേഷം എന്ന് പറയാം. അത് വലിയ സന്തോഷമല്ലേ. അവനവന്റെ മലോ മൂത്രം ഒക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. എന്തോ ചെയ്യാനാ അത് പറഞ്ഞോട്ടൊന്ന് വിളിക്കട്ടെ. എനിക്ക് യാതൊരുവിധ പിൻബലങ്ങളും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥന ആഗ്രഹവും മാത്രമേ ഉള്ളായിരുന്നു ഇതിൻ്റെ പുറകെ. ഞാൻ ഈ കല്ലും മണ്ണും ഒന്ന് ദൈവമെന്ന് വിശ്വസിക്കുന്ന ആളല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവം. അങ്ങനത്തെ ക്യാരക്ടറാണ്. പിള്ളേക്ക് 100 കൈ കിട്ടിയാൽ 10 എണ്ണം ഞാൻ എടുക്കും. അളിയൻ കഴിക്കളിയാണ്, എൻ്റെ കൂട്ടുകാരൻ കഴിക്കും, വാരി വാരി കഴിക്കുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അതൊക്കെ ഏത് കല്യാണ വീട്ടിലും ഏത് സദസ്സിലും ആരെങ്കിലും ഭക്ഷണം കഴിക്കരുത് പറയാം. നെഞ്ചത്തടിച്ച് പറയാം, ധൈര്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ വെബ് സീരിയലിലെ നായകനായി ഇരിക്കുന്നത് പ്രമോദ് വെളിയനാട്. പറഞ്ഞ ആളിനെ കൂടെ തന്നെ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് ആറാടാതിരുന്നാൽ വലിയ ഉപകാരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല, മലയാള നാടകത്തിനും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നെ ആവശ്യമുള്ളവനാക്കിയെടുക്കേണ്ടത് പ്രേക്ഷകനാണ്. ആ നാടകത്തിൻ്റെ അവസാനം നളിനാക്ഷൻ എന്ന് പറഞ്ഞ കഥാപാത്രം മരിച്ചിട്ട് അടക്കുന്നു, എൻ്റെ ആത്മാവ് അതിനകത്ത് നിറങ്ങിപ്പോരുന്നാട്ട നാടകം തീരുന്നത്. കട്ടം തീരുമ്പോൾ, കട്ടം വീഴുമ്പോൾ ഞാൻ പ്രേക്ഷകൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു പോകാം. ശരിക്കും ആ നടന്ന് ഞാൻ വന്ന് കയറി സിനിമയിലേക്കാണ്. മോൾഡ് സ്കൂളിലെ പി ടി എ മീറ്റിംഗിന് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന സ്വപ്നവുമായി വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കുകയാണ് ടൈലർ സുശീല. സുശീല അതിന് തയ്യാറാക്കുന്നത് ഞങ്ങളാണ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെറൈറ്റി മീഡിയയിൽ നമ്മുടെ എപ്പിസോഡിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ നമ്മുടെ സീരിയസ് സംഭവങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ച് തഗും ചളിയൊക്കെ ആയിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രമോദേട്ടനാണ്. പ്രമോദേട്ടാ, സ്വാഗതം. നമസ്കാരം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോദേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ചേട്ടൻ്റെ ഇന്റർവ്യൂ അത്രയും, ഐ മീൻ ചേട്ടൻ്റെ ലൈഫ് അല്ലെങ്കിൽ സിനിമയിലോട്ട് വന്നൊരു ജേർണി അത്രയും ഇൻസ്പയറിംഗ് ആണ്. എന്താണ്, ആ നമ്മൾ കഥ പറയാൻ പോവാണല്ലോ അല്ലേ? നമ്മൾ ഇന്റർവ്യൂ അല്ലല്ലോ കഥ പറയുന്നത്. ഞാൻ ആലോചിച്ചത് എന്താണിത്, ഈ ഇന്റർവ്യൂ ഭയങ്കര സീരിയസ് ചോദ്യങ്ങൾ വല്ല കാര്യമുണ്ടോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഭയങ്കര സീരിയസ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ട് വല്ല കാര്യം. അപ്പം ഇന്ന് നമ്മൾക്ക് പ്രധാന വിഷയം എന്ന് പറയുന്നത് തേരാണ്. എനിക്കറിയാം പ്രമോദേട്ടൻ ഭയങ്കര എക്സൈറ്റഡാണ്. അത്യാവശ്യം നല്ല ഒരു ക്യാരക്ടർ അല്ലേ, നല്ലൊരു റോളാണ് തേരിലുള്ളത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് തേരിന്റെ വിശേഷങ്ങൾ ഇന്ന് തുടങ്ങാം. തേര് എന്താ പറയുക, വളരെ സന്തോഷമുള്ള കാര്യമാണ് തേര് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരി ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അതിൻ്റെ നന്നായിട്ട് പണിയെടുത്തിട്ടുള്ള പണിയാണ്. അല്ലാതെ നമ്മൾ ചില സിനിമകളുണ്ടല്ലോ, നമ്മൾ എന്ത്, ഞാൻ ആദ്യം കള എൻ്റെ ഒരു 14-ാമത്തെ സിനിമ, ചെറുതും വലുതുമായിട്ട് സർച്ചായ ഗോപിയത്തുവി എന്നൊക്കെ പറയുന്ന ക്യാരക്ടറുകളൊക്കെ ചെയ്തതാണ് നമ്മളിവിടെ ഒരു വന്നത്. അപ്പം അവർ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഇത്രത്തോളം ഉള്ളതെന്ന്. പക്ഷേ ഇതല്ല, ഇത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ അവർ തന്നിട്ടുണ്ട്, ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു വിശ്വാസമുള്ള സിനിമയാണ്. അതുകൊണ്ട് തേര് കാണാൻ വരുന്ന പ്രേക്ഷകന് ഒരു മോശം വരത്ത്, ഒരു ബ്രഹ്മാണ്ഡ സിനിമകളായിട്ടൊന്നും കാണിക്കാം. അറിയാമല്ലോ എന്നെ അഭിനയിച്ചിരിക്കുന്ന ഞാനുണ്ട്, അല്ലെ, അതുപോലുള്ള മലയാള സിനിമയ്ക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല, പക്ഷേ ഒരു കുടുംബ പ്രേക്ഷകനെ ഈ പിടിച്ചിരുത്താൻ പറ്റിയ, ഫാമിലിക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, സസ്പെൻസ് ത്രില്ലറുള്ള ഒരു രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 24 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറാണ് സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കലാരൂപം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ആ 2 മണിക്കൂർ മോശപ്പെടത്തില്ല, അവൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തി വെക്കും. എന്നെ സിനിമയാണെന്ന് ചോദിക്കല്ലോ, ഉറപ്പാണ്. അതേപോലെ ഈ ഒരു ജേർണിയും കൂടെ ഒന്ന് പറയാമോ, നാടകത്തിൽ നിന്ന് സിനിമ വരെ എത്തിയ ഈ ഒരു നാടകത്തിൽ നിന്ന് സിനിമ എത്തിയ ഞാൻ ശരിക്കും പറഞ്ഞ 14-ാമത്തെ സിനിമ ആണ് കള. അതിനു മുമ്പ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ സ്വർണ്ണക്കടുവ എന്ന് പറഞ്ഞ സിനിമയിലാണ് പിന്നെയും എന്നെ കാണാൻ, വ്യക്തമായി കാണാവുന്നൊരു സിനിമ ചെയ്തത്. അതിനുശേഷം ഇഷ എന്ന് പറഞ്ഞു, ജോസ് തോമസ് സാർ, മായാമോഹിനി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഗ്രീൻ റൂമിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ജോസ് തോമസ് സാറ്, ഗ്രീൻ റൂമിൽ, എൻ്റെ സിനിമയിലെ ഗുരുനാഥന. അദ്ദേഹം വന്നിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് പ്രമോദ്, എൻ്റെ 2-3 നാടകം ഞാൻ കണ്ടതാണ്, ഇനി തന്നെ ഞാൻ വിടാനുദ്ദേശിച്ചിരിക്കില്ല, എൻ്റെ പുതിയ സിനിമ തന്നെ ഒരു വേഷമുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അതാണ് സ്വർണ്ണക്കടുവ.
രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നിഷ എന്ന് പറയുന്ന സിനിമയിൽ ത്രൂ ഔട്ട് കയറി. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഇത്രയും നാൾ ഈ നിമിഷം നമ്മളിപ്പോൾ സംസാരിക്കുന്നവരെ പോലും അതിൻ്റെ തൊട്ട് മുമ്പ് വരെ ചെയ്ത് ഏറ്റവും വലിയ വേഷം ചെയ്തത് ആ സിനിമയാണ്. അത് ഫോറൻസിക്കിൻ്റെയും ട്രാൻസിൻ്റെയും കൂടിയാണ് ഇറങ്ങിയത്. നാരങ്ങാവെള്ളത്തിന് നാരങ്ങ എടുക്കുന്ന പോലെ അകംപുറത്തിരിഞ്ഞ് അവിടെ പടം വെളിയിൽ വന്നത്. മേളിൽ നിന്നും താഴെ നിന്നും പ്രസംഗിക്കും വന്നു, പിന്നെ കൊറോണയുടെ വന്ന് തീർന്നു. ഏഴാം പൊക്കം ഈ പടം റിലീസ് ആയി ഏഴാം പൊക്കം വേണ്ട കൊറോണ വന്നത്. അപ്പം അങ്ങനെ തങ്ങ് പെട്ടിയിലായി നടന്നിട്ട് പോലും ടി വി പോലും വന്നിട്ടില്ല. അത് പോട്ടെ, വന്നിരിക്കട്ടെ. അങ്ങനെ അങ്ങ് പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, പുള്ളിയൊരു ഫാദറാണ്, എന്നെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തത്. അത് ചെയ്യാനുള്ള കാരണം പുള്ളി ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിലച്ചനാണ്. അദ്ദേഹം സിനിമ എം എ സിനിമ പഠിക്കുമ്പോൾ അവരുടെ പരീക്ഷയുടെ ഭാഗമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് പറയുകയും ആ ഡോക്യുമെൻ്ററി എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് അച്ഛനോട് ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് പ്രമോദ് വെള്ളിയനാടനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ ചോദിച്ച് അതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവാണ് നീ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ വിചാരിച്ചു വെറുതെ ഒരു സംസാരമായിരിക്കും എന്ന് വെച്ചു. പക്ഷേ പുള്ളി മൊബൈൽ ഓൺ വെച്ച് ഓണാക്കി വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോഫികൾ, അവാർഡുകളും മെമ്മൻറ്റോസുകളും. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി ഒത്തുകൊണ്ട് ഞാൻ വന്ന സ്ഥലം തെറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് എന്നോട് സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ അവിടെ പറഞ്ഞു. പുള്ളി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് നോട്ടെ ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പുള്ളി വരുമ്പോൾ ഒരു തിരക്കഥയായിട്ട് വരുന്നത്. അത് പ്രമോദ് വെളിയനാടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് അത് പുള്ളി അത് ചെയ്തു. അത് അവരുടെ കോളേജിൽ സമർപ്പിച്ച് പരീക്ഷയുടെ ഭാഗമായി കൊടുത്തു. പരീക്ഷയിൽ പുള്ളി ഈ ഇതുള്ളത് കൊണ്ട് മാത്രമല്ല, പുള്ളി കഴിവുള്ള ആളുകൂടെ ആയതുകൊണ്ട് ഒന്നാം റാങ്ക് കൂടെ പുള്ളി പാസ്സായി. അത് അതിനുശേഷം പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് എൻ്റെ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ വന്നു. എൻ്റെ ഒരു സുഹൃത്ത് അതെടുത്ത് ഷെയർ ചെയ്തപ്പം നമ്മുടെ ആർട്ട് ഡയറക്ടർ ജ്യോതിശങ്കർ ആ ഇത് കാണാനിടയായി, കുട്ടനാട്ടുകാരനാണ്. പുള്ളി പറഞ്ഞ് ഞങ്ങളടുത്ത് എട്ട് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, പുള്ളി അന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കള എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മണിയാശാന് വേണ്ടി ഇവർ ആളെ തപ്പിക്കൊണ്ടിരിക്കുക. പലരെ അവർ കാഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ തിരക്കഥാകൃത്തിന് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല, പോരാ എന്ന് പറഞ്ഞപ്പോൾ ജ്യോതിശേഷൻ ഈ ഇത് കൊടുത്തിട്ട് ഈ പുള്ളി പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ് ഇതാണ് എൻ്റെ മണിയാശ എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് രണ്ടാമത് പറിച്ച് കടപ്പെടുന്നത്. ആ അത് മോശമായില്ല. ഓരോ ദിവസവും ജീവിതത്തിൽ മാറ്റം മാത്രം തരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ തലത്തിലേക്ക് എത്തിയത്. കുറേ സിനിമകളുണ്ട്. ആഷിക് ബുക്കയുടെ നീല വെളിച്ചം ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഞാനല്ല, അവർ കൊള്ളാമെന്നൊക്കെ പറയുന്നത്. പിന്നെ വലിയൊരു സ്വപ്ന പ്രോജക്റ്റിൻ്റെ പുറകിലാണ്, ഞാൻ എഴുത്തിൻ്റെ പണിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അത് അതിൻ്റെ പുറത്ത് പറയാം, സിനിമ തന്നെ. അപ്പോൾ അത് പുറത്ത് പറയത്തക്ക സമയമല്ല, പുറത്ത് പറഞ്ഞാൽ പിന്നെ മലയാള ഇൻഡസ്ട്രി ഞെട്ടുന്നൊരു പ്രോജക്റ്റാണ്. ഉറപ്പായിട്ടും ഉണ്ടാകും, ഇന്റർവ്യൂ ഒക്കെ തരാം. അതല്ലേ, ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും, അല്ലാതെ ഒന്നാണ് ഇവിടെ എന്താണ് അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ലാത്തതാ, എന്നെ പലർക്കും അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ മാറാൻ നിൽക്കില്ല. എന്താണ് അങ്ങനെ മാറാൻ നിൽക്കില്ല. ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു പ്രകാശം ആഴ്ചയിലാഴ്ച മാറ്റി പറയാൻ നോക്കൂ, പറയാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വന്നവനെ എപ്പോഴെപ്പോഴും പറയുമ്പോൾ ദാരിദ്ര്യം പറയാമെന്ന് വിചാരിക്കില്ലേ. ഇപ്പം വേണ്ട ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ലേ. മൂന്ന് ലക്ഷം അല്ല 30,000 രൂപയുടെ ഒരു വീടിലാണ് ഞാൻ ആദ്യം, അതായത് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തൊരു വീട്ടിൽ നാല് മൂല സിമെന്റ് സ്റ്റേക്ക് കെട്ടിയിട്ട് അതിൻ്റെ അവിടെ പലക അടിച്ചിട്ട് അതല്ലിങ്ങനെ നാടകത്തിൻ്റെ ഷോക്കാട് ഒട്ടി ചുറ്റി മറ വെച്ചിട്ട് അവിടുന്ന് വന്നവനാണ് ഞാൻ. ഇപ്പം എൻ്റെ ഭാര്യയ്ക്കും മകനും അമ്മയ്ക്കും എല്ലാം സുഖമായിട്ട് കിടക്കാവുന്ന വീടുണ്ടായി. ഇതെല്ലാം നാടകം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം തന്നാ, അല്ലെ അഭിനയം തന്നാ, അല്ലെ സിനിമ തന്നാ, അത് നമുക്ക് മറക്കാനൊക്കെ വന്നത്. നമുക്കൊരു പാട്ട് പാടിയാലോ? ഞാനോ? ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കല്ലേ. ഇത്രയും നേരം ഞങ്ങളുടെ അച്ഛൻ എന്നോട് മരിച്ച് തലക്കി വീണിരിക്കാനും പുള്ളി പറഞ്ഞിട്ടുണ്ട്, നീ എവിടെ ചെന്ന് വേണേലും എന്തേലും സംസാരിക്കുകയോ എന്നൊക്കെ ചെയ്തു, നീ അഭിനയിക്കുമെന്ന് പറഞ്ഞു, ഞാൻ 100% അങ്ങ് പാട്ട് പാടാൻ ബാബ് വിളിക്കല്ലേ നാറിപ്പോകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ നാട്ടത്തിൽ നിന്ന് പ്ലീസ് ഉപദ്രവിക്കല്ലേ, ഇവൻ ചെന്ന് വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത്. പാട്ട് പാടിയാ അതിനെ പറ്റി ഒരു മൂടല്ല എനിക്ക്. നമുക്ക് നാടകത്തിലെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അഭിനയിച്ച് നിർത്തിയ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് 11 മാർച്ച് 2019 ലാസ്റ്റ് ഞാൻ നാടകം കളിക്കുന്നത്. ആ നാടകം നളിനാഷിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കൊച്ചി റസരിക അവതരിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു. അതിൽ ഞാൻ 101 വയസ്സുള്ള ആളായിട്ട് അഭിനയിച്ചത്. 101 വയസ്സ്, 88 വയസ്സ്, 38 വയസ്സ്, അങ്ങനെ 3 കാലഘട്ടം. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാലേ നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാത്ത, അതുകൊണ്ട് പറയാം. അച്ഛൻ ഒരു ബാധ്യത, 101 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബാധ്യതയില്ലേ വീട്ടിലെ, നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ ബാധ്യതയല്ല. പക്ഷെ നാടകത്തിലെ കഥാപാത്രം ബാധ്യതയായി നിൽക്കുന്നു. മക്കളൊക്കെ വിദേശത്താണ്, അവർ വന്ന് ഈ പുള്ളി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഒരുപാട് പ്രയാസത്തിലൂടെ മക്കളെയൊക്കെ സന്തോഷത്തോടെ കൊടുത്തൊരു കുട്ടനാട്ടുകാരനാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കട്ടിലേ കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ മകൻ വന്ന് പറയും, അച്ഛൻ എന്ത് പറഞ്ഞാൽ കാണിച്ച് കട്ടിലേ കിടന്നാണ് മൂത്രമൊഴിക്കുന്നത്. പുള്ളി പറഞ്ഞു, എല്ലാ ഞാൻ അറിഞ്ഞില്ല, ഞാനല്ല മക്കളെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പിന്നെ ഇതെന്നാന്ന് ചോദിച്ച് ബെഡ്ഷീറ്റ് എടുത്ത് വെച്ച് പുള്ളിയുടെ മുഖത്ത് വെച്ച് ഇങ്ങനെ മണപ്പിക്കും മൂത്രം.
അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പുള്ളിയുടെ മകനെ ഭർത്താവ് കയറിയത് ചോദിക്കും, എന്നാൽ ഈ അച്ഛനെ കൊല്ലാൻ ഒരു കാണോ ചോദിക്കും. ആ കൊല്ലാൻ ഒരു കാണോ എന്നുള്ള ചോദ്യം ഈ മകന് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആരും ഇല്ലാത്തൊരു സമയത്ത് അച്ഛനെടുക്കുക ക്ഷമ പറയാൻ ഈ മകൻ വരും. മകൻ വരുമ്പോൾ അച്ഛൻ പറഞ്ഞ ഡയലോഗാണ് ആ സിനിമ, ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ഡയലോഗാണ്. എനിക്കൊരു 10-16,000 രൂപയ്ക്ക് മുകളിൽ ആളുകൾ സ്റ്റേജിൽ കൊണ്ടെത്തും. ആ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ എൻ്റെ ഞാൻ മരിച്ചു പോവുക. നാടകത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ മരിക്കുകയാണ്, പക്ഷേ ക്ലൈമാക്സിലാണ് എൻ്റെ അടക്ക് കാണിക്കുന്നത്. നല്ലാഷൻ ഇങ്ങനെ പുറയിൽ ചവോടെ കിടക്കും, നല്ലാഷൻ നടന്നിങ്ങനെ പ്രേക്ഷകൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന. ശരിക്കും പറയാൻ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു കേട്ടോ, മനസ്സിലായില്ലേ. എൻ്റെ ജീവിതത്തിൽ നാടകം എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയിട്ട് ആ നാടകത്തിൻ്റെ അവസാനത്തെ ഇറങ്ങിപ്പോരിച്ച് ഞാൻ സിനിമയിലേക്ക് നടന്നു കയറിയത്. ഓ, അത് അവസാനത്തെ? ആ, എല്ലാ നാടകത്തിലും അങ്ങനെ കളിക്കുന്നത്. ഒരു നാടകത്തിൽ പോലും ഞാൻ ഇന്നുവരെ സ്റ്റേജിന്റെ വെളിയിൽ വരുന്ന കഥാപാത്രം ചെയ്തിട്ടില്ല. പക്ഷെ ആ നാടകത്തിന്റെ അവസാനം നളിനാഷൻ എന്ന് പറഞ്ഞ കഥാപാത്രം മരിച്ചിട്ട് അടക്കുന്നു, എന്റെ ആത്മാവ് അതിനകത്ത് നിറങ്ങി പോരുന്നാട്ട നാടകം തീരുന്നത്. കട്ടം തീരുമ്പോൾ, കട്ടം വീഴുമ്പോൾ ഞാൻ പ്രേക്ഷകന്റെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു പോകാം. ശരിക്കും ആ നടന്ന് ഞാൻ വന്ന് കയറി സിനിമയിലേക്കാണ്, മനസ്സിലായോ? അതാണ്. അപ്പൊ ആ ഭാഗം ഒന്ന് അവതരിപ്പിക്കാം. നമ്മള് തഗ്ഗൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്, പക്ഷേ കുറച്ച് ഇമോഷണൽ ആയി പോലെ. എങ്ങനെ വെച്ചാലേ, ഇനി പറയാൻ പോകുന്ന ഇച്ചിരി ഇമോഷൻ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ല, നമുക്ക് ഈ എന്താണ് നിങ്ങളിപ്പോൾ ചോദിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ മറുപടി പറയുകയൊക്കെ ചെയ്യുന്നത്, ഇത് നമുക്ക് ഒരു നുണയാണെങ്കിൽ മാത്രമേ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ കണ്ടതും കേട്ടതും ആയ കാര്യങ്ങളല്ലേ പറഞ്ഞു വരുന്നത്. സാരമില്ലടാ ഗുഹേ, സാരമില്ല. 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ, പിച്ചാത്തിയാണെങ്കിലും കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചത്തിയല്ലേടാ, പിടിക്കുന്നിടത്ത് എങ്ങ് നിൽക്കുകയല്ലേടാ ഉവേ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടി അനെ കൊട്ടി ചാകാതിരുന്നാൽ എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചെങ്കിൽ ചാകാനേ. നോക്കുന്നവരൊക്കെ വശം കെട്ടുപോകുമെന്നറിയാം, എന്നാലും അവനവന്റെ മലോ മൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ, എന്തോ ചെയ്യാനാന്ന് പറഞ്ഞോട്ടൊന്ന് വിളിക്കട്ടെ അച്ഛനെ. അച്ഛൻ്റെ അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേട്ടു, പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അതിയൊന്നൊന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ടി എന്തൊക്കെ ആക്ക് മക്കളെ. ചത്ത് കഴിയുമ്പോ എന്നെ എന്റെ കുട്ടനാട്ടിക്കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, ഇങ്ങടെ പെറ്റത് ഉറങ്ങുന്ന മണ്ണല്ലേ. നീ അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തപ്പുരാനേ. ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ പറ്റുന്നേ? അതായത് നമ്മളിവിടെ ചിരിച്ച് കളിച്ച് തുടങ്ങിയ ഒരു സംഭവം തട്ടേന്ന് കിട്ടിയതല്ലേ, ഗുരുനാഥന്മാര് തരുന്നൊക്കെ അല്ല, നമ്മുടെ ഒന്നും ഇല്ല. ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ വീട്ടിലെ അവസ്ഥ ഓർമ്മ ചെയ്തു പോകുന്ന എന്റെ പൊന്നെ പ്രമോദേട്ടാ. ഇത് ഇത് ഇവിടെ ഒന്നും അല്ല, ഈ തേനിൽ ഐ മീൻ ലൈക്ക് ഇനി ഇനി ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. ഇത് പ്രേക്ഷകർ ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഫീൽ ആകും എനിക്കറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ദിസ് ഇസ് ഭയങ്കരം, എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ശരിക്കും പ്രധാനം നമ്മുടെ തേരിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എസ് ജെ സിനുചേട്ടനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനുചേട്ടനും പ്രമോദേട്ടനും ഒരേ നാട്ടുകാരാണ് അല്ലേ? ആ, അപ്പൊ ഇതിന് മുൻപ് നിങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ട് കാണുന്നത് സിനിചേട്ടന്റെ വൈഫാണ് എന്നെ ശരിക്കും കാസ്റ്റ് ചെയ്യുന്നത്. എന്റെ ഒന്നുമില്ല, എന്നെ മൊബൈലിലൂടെ ഒക്കെ കണ്ടുള്ളവര് ചെറിയ നമ്മള് തമാശ ഒക്കെ പറയുന്ന ഒരാളൊക്കെ ആയതുകൊണ്ടും അങ്ങനെ ചെറിയൊരു ഷോർട്ട് ഫിലിംസുകളും അതിന്റെ കട്ട് പീസുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് വൈറലായി നിൽക്കുന്ന ഒരു സമയത്ത് ഇവർ ഈ സിനിമയുടെ ചർച്ച വരികയും ഇങ്ങനെ തന്നെ ശരിക്കും സിനിചേട്ടൻ വിളിക്കുമ്പം ആ വൈറലായ അതിന്റെ തന്നെ മറ്റൊരു എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കുമ്പോഴാണ്.
അപ്പം ഞാൻ പറഞ്ഞു അവരോട് പറയേണ്ട ഒരു സിനിമയുടെ കഥ പറയാം അത് കേട്ടോ. അപ്പം ഞാൻ കഥ കേൾക്കും, കുറച്ച് കഥ കേട്ടി പക്ഷേ ആ കഥ കേട്ടപ്പോൾ ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ മനസ്സ് മൊത്തം ഈ സിനിമ അത്ര രസകരമുള്ള കഥ രസകരമായിട്ടാണ്. അപ്പം അതിനകത്ത് എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോഴൊക്കെ ഞാനവിടെ ഇത്രയും വലിയ കളയ്ക്ക് കള സിനിമയ്ക്ക് ഇത് തന്നെയായിരുന്നു ഇത്രയും വലിയൊരു ക്യാരക്ടർ എനിക്ക് തരാൻ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താലും എങ്ങനെയാണെന്നുള്ള നമ്മൾ പേഴ്സണലി തെളിയിച്ചിട്ടില്ലൊന്നും. നാടകരംഗത്താണ് നമുക്ക് രാജാവായിരുന്നു, അതൊന്നും അത് നമ്മൾ ആത്മാർത്ഥതയോടെയും അഭിമാനത്തോടെയും പറയാറുണ്ട്. നാടകത്തിലെ മലയാള നാടകവേദിയിലെ നല്ല 10-15 നടന്മാരുടെ പേരിൽ നമ്മുടെ പേര് ഒരു 5 അപ്പുറത്തോട്ട് പോകത്തില്ലായിരുന്നു. അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടെ വരെ എത്തിയതാണ്. പക്ഷേ സിനിമയിൽ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നൊരു സിനിമയിലേക്ക് എന്നെ അങ്ങനെ എത്തപ്പെടുത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ വന്നത്. അതിനെക്കാട്ടിൽ 100% സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എന്തൊരു ആദ്യമായി ഞാനൊരു സിനിമയ്ക്ക് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാന്നൊക്കെ പറയല്ലേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇതാണോ ആദ്യമായിട്ട് എഗ്രിമെൻ്റ് എന്ന് പറയുന്നൊരു പേപ്പർ സൈൻ ചെയ്യുന്നത് ഞാൻ ഈ സിനിമയ്ക്കാണ്. വേറെ കുറേ സിനിമകൾ ഇതുവരെ അങ്ങനെ ചെയ്തില്ല. പ്രമോട്ടർ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത ഒരു സിനിമ ഇതാണ്. അതൊക്കെ മറക്കാൻ നോക്കും. അത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം, ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലൊന്നും പറയാത്തൊരു ഒരു സത്യം പറയാം. കുറെ കാലം മുമ്പ് ഞാനൊരു അഭിനയിച്ച ഒരു സിനിമ, അതായത് നമ്മുടെ നാട്ടുകാർ .com ഡയറക്ടർ അഭിലാഷ് ശ്രീധർ തിരക്കഥ എഴുതിയ ഒരു സിനിമ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി പറഞ്ഞാൽ അത് ചിലർക്ക് വേദനയ്ക്ക് പെട്ടാലോ എന്ന് വിചാരിച്ച് പറയാത്ത ആ സിനിമയുടെ ഷൂട്ട് കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ ആ സ്ഥലത്തായിരുന്നു, അതേ ലൊക്കേഷൻ തന്നെ. അപ്പൊ ഞാൻ ഈ അതിന്റെ തിരക്കഥ ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന സിനിമയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളെ വിളിച്ചിരുത്തി ഒരു ചായക്കട സീനൊക്കെ എഴുതുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കൗണ്ടറുകൾ കിട്ടാൻ വേണ്ടിയൊക്കെയായിട്ട് ഞങ്ങളെ വട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചാണ് നമ്മുടെ നാട്ടുകാർ .com ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ത്രെഡ് കൊണ്ടുവരും, അതിനെ എല്ലാവരും കൂടി വികസിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രമോദിന് പറയാൻ പറ്റിയാലോ ഇന്നത് എന്ന് പറയരുത്, അടുത്ത ആളിനും പറയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ ഡയലോഗ് ഇന്ന് എന്തൊക്കെയാണെന്നുള്ള രംഗത്ത് നമുക്ക് നല്ല ധാരണയുണ്ട്. ഇതാണ് സ്ക്രിപ്റ്റായി സിനിമയായി അവിടെ ചെന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചു. ഞാനും നമ്മുടെ കൂട്ടുകൃഷിയുള്ള അവിടെ ചെന്നു ആ ചായ ഒരു ചായക്കട ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പം ഞാൻ ഡയലോഗ് പറയാൻ ഒരുക്കുമ്പോൾ എൻ്റെ അടുത്ത് വേറെ നടന്നു പോകും, എന്താ പറയുക ചേട്ടൻ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. അപ്പം ശരിക്കറിയാം ഞാൻ പറയാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗാണ്, അത് അവർ പറയും. അടുത്ത ഡയലോഗ് പറയുമ്പോൾ മിണ്ടണ്ട ഞാൻ പറഞ്ഞോളാം. അപ്പം അപ്പോൾ നമ്മൾ ഈ ചില ഹോട്ടലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ തലയാട്ടുന്നൊരു ഇതില്ലേ, എന്തോ ഒരു പ്രതിമയുണ്ടല്ലോ അങ്ങനെ കുബേർകുഞ്ചി പോലെ ഇത് തന്നെ കളിച്ചു അങ്ങനെ ചെയ്ത് അവിടുന്ന് എനിക്ക് ഭയങ്കര പ്രയാസമായി അത്. പിന്നെ ഞാൻ മിണ്ടില്ല അന്ന് മിണ്ടാനോ അല്ലെങ്കിൽ നമുക്ക് ശരിയല്ല മിണ്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ശരിയല്ലായിരുന്നു. അവർക്ക് വലിയ സീനിയർ ആർട്ടിസ്റ്റുകളാണ്. അത് കഴിഞ്ഞാൽ അതൊരു കള്ളനെ പിടിക്കുന്ന സീനുണ്ട്. ആ കള്ളനെ പിടിക്കുന്ന സീനെ ഞാൻ എൻ്റെ AD അസോസിയേറ്റ് ഡയറക്ടർ കൊണ്ട് എൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി, ചേട്ടൻ ഇവിടെ നിൽക്കണം ഇവിടുന്നാണ് നിൽക്കുന്നത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആക്ടേഴ്സിനെ കൊണ്ടിരുന്നത് അവരെല്ലാം കൊണ്ട് വന്ന് നിന്നപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു നല്ല നടൻ, നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴുള്ള ഒരു നടൻ വന്നിരിക്കുക. അപ്പോൾ ഈ AD എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തോന്നുന്നു ചേട്ടൻ കാണണം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണുന്നില്ല, ക്യാമറയ്ക്ക് മാസ്ക് ആയിട്ട് ഞാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പുറകോട്ട് സൈഡിലോട്ട് വരുമ്പോൾ ഈ പുള്ളി താനെ കോട്ടെ കയറി വന്നു മാറി മാറ്റി ഞാൻ വീണ്ടും അകത്തോട്ട് പോയി. വീണ്ടും കുറച്ച് അപ്പോൾ AD അവർ വഴക്ക് പറയില്ലെന്ന് പേടി. ഞങ്ങൾ AD എന്നോട് പറഞ്ഞ കാര്യം ഇതൊക്കെ പറയുന്നില്ലല്ലോ. വീണ്ടും ഞാനിങ്ങനെ കയറി വന്നു. ആ പുള്ളി വീണ്ടും തള്ളിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടു, തന്നോടല്ലോ പറഞ്ഞു പുറകോട്ട് താൻ നമ്മുടെ കയറിപ്പോ ഫോം പറഞ്ഞ് അങ്ങനെ ഇറക്കി വിട്ട് അല്ലേ. എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി. ഞാനവിടെ ഒരാൽത്തറയുണ്ട്, നിങ്ങൾ കുഞ്ഞിരാമായണ സിനിമയുടെ സ്ഥലം മനസ്സിലാവും. ആ ആൽത്തറ ഞാനിങ്ങനെ കയറി താഴോട്ട് ഇങ്ങനെ നിലാവൊക്കെ ഉള്ള രാത്രി ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഒരു ഉണക്ക കമ്പ് കിടക്കുന്നു ഇങ്ങനെ ആലിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു. ആ കമ്പ് ഞാൻ കുഞ്ഞിനെടുത്തിട്ട് ഇങ്ങനെ ഒടിച്ച് രണ്ടായിട്ട് ഒടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ് പ്രമോദ് വെളിയനാട്ടനെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും വിളിക്കും, അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പോയാൽ തേണ്ടിരിക്കുന്നു ഉണ്ടാ വേണ്ടിരിക്കുന്നു. ഞാൻ ആരോട് പറയാത്ത വലിയ ഇൻ്റർവ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വാശി തീർക്കുമെന്നല്ല, എൻ്റെ ആഗ്രഹത്തിൻ്റെ ദൈവത്തിന് തരാതിരിക്കാൻ നോക്കില്ല. നമ്മൾ അത്രത്തോളം എൻ്റെ ഞാൻ ഇന്നും വരെ ഒരു ഓഡിയേഷനിൽ പങ്കെടുത്തില്ല. പക്ഷേ 26 വർഷം എൻ്റെ ഓഡിയേഷൻ ഞാൻ നടത്തിയവനാണ്. ഓരോ നാടകവും എൻ്റെ ഓഡിയേഷനായിരുന്നു. അവിടെ ഇരിക്കുന്ന ആളുകളുടെ പ്രേക്ഷകൻ്റെ ഇടയിൽ എന്നെ ആവശ്യമുള്ള ആരും ഒരാളിരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയുള്ള നാടകം കളിച്ച് എനിക്കൊരു അവസരം തരുമോ, എനിക്കൊരു ജീവിതം തരുമോ എന്നുള്ള ചോദ്യമായിരുന്നു 26 വർഷത്തെ എൻ്റെ നാടക ജീവിതം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, മനസ്സിലായി? എന്താ പറയുക, ഈ നാടകത്തോടും സിനിമകളോടും ഇഷ്ടം തോന്നി നടന്ന സമയത്തെ എന്നാ ഈ ചിത്രഭൂമി എന്നെ വെള്ളി നക്ഷത്രം പോലുള്ള മാസികയൊക്കെയല്ലേ, അതിനകത്ത് മമ്മുക്ക ഒരു ജീൻസ് ഷർട്ടും ഒരു ജീൻസ് പാൻറ്റും ഒക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചൊരു കാറിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ അത് വെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ മമ്മുക്കയുടെ മുഖത്ത് കളർ ഫോട്ടോ എടുത്ത് ഞാൻ ഒട്ടിച്ച് വെച്ച കക്ഷി ഞങ്ങളുടെ വീട്ടിൽ, മനസ്സിലായി? നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു അതെല്ലാം, അങ്ങനെയൊക്കെ ആകണം, അങ്ങനെയൊക്കെ എത്തണം, അങ്ങനെയൊക്കെ എത്തണം, ഏതാണ്ടൊക്കെ ഇങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തലത്തെക്കുറിച്ച് നമുക്ക് നല്ല പൂർണ്ണമായ ബോധ്യമുണ്ട്. നമ്മൾ ഉയരങ്ങളിലേക്ക് ഞാനിപ്പോൾ എപ്പോഴും ഞാൻ വന്ന വഴിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ഓരോ ദിവസം ഓരോ പടി കയറുന്നുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ പോകുന്ന എവിടുന്നാണെന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടും. ഇനി ഇവിടുന്ന് വീണാനുള്ള ആഘാതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനൊക്കും. അപ്പോൾ ഈ പിടിക്കുന്ന പിടിയെല്ലാം ഞാൻ മുറുക്കെ പിടിച്ച് പിടിച്ചാണ് കയറുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ പുറകു മുതൽ പറഞ്ഞു വരുന്നത്, ഞാൻ വന്ന വഴിയെക്കുറിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും ഓരോ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എന്നോട് ഈ സാമ്പത്തികത്തെക്കുറിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, സാമ്പത്തികത്തെക്കുറിച്ച് പറയാറായിട്ടില്ല. നിങ്ങൾക്ക് വേദനിക്കുകയും ചെയ്യരുത്, എനിക്ക് നോക്കുകയും ചെയ്യരുത്,
അങ്ങനെ നിങ്ങൾ തന്നാൽ മതി, അല്ലാതെ ഒരു തുക ഇത്ര രൂപയ്ക്ക് ഞാൻ ഈ പെർ ഡേ എനിക്ക് ഇത്ര എന്നൊക്കെ അതൊന്നും കിട്ടിയിട്ടില്ല കുഞ്ഞേ, നമുക്ക് ജീവിതത്തിൽ പറ്റിയിട്ടില്ല. ഞാൻ പല ഇന്റർവ്യൂസിൽ പലരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയും, ഇതൊന്നും പറയാണ്ട് ഇങ്ങനെ കേട്ടിരിക്കണം എന്താണെന്നറിയോ? ഇതൊക്കെയാണ്, ഇത് ജീവിതമാണ്, ഇതിനകത്തൊന്ന് പഠിക്കാനുണ്ട്. അതായത് നമ്മളൊക്കെ എവിടെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഞാൻ പല സ്ഥലത്തും സംസാരിക്കാനൊക്കെ പോകുമ്പോഴും ഞാൻ പറഞ്ഞു വേറൊന്നും പഠിക്കണ്ട, നമുക്ക് നമ്മുടെ കഴിവിൽ കോൺഫിഡൻസ് ഉണ്ടാകുക, അതിനൊരു പണിയെടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, എൻ്റെ വീട് കുട്ടനാട്ടിലാണ്, കുട്ടനാട്ടിൽ പോണം 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 എന്ന് പറയും, ഇവിടെ പോണം പോണം എന്ന് പറയും, ഇവിടുന്ന് പോക്ക് കിടക്കും, ഒന്നില്ല നടക്കണം ഇല്ല വണ്ടിയെ കയറണം അല്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം, ആ അതൊക്കെയാണ് ശ്രമങ്ങൾ എന്ന് പറയുന്നത്, ഇവിടുന്ന് അവിടെ പോകാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ ചോദിക്കും, തരാതിരിക്കാൻ ഒക്കെയായിരുന്നു. നമ്മുടെ ആഗ്രഹം സത്യസന്ധവും നമ്മുടെ അധ്വാനം സത്യസന്ധവുമാണെങ്കിൽ അവിടെ എത്തപ്പെടാൻ പറ്റും. എത്ര വർഷം നാടകരംഗത്തുണ്ടായിരുന്നു? കുറച്ചേ ഉള്ളായിരുന്നു, 26 വർഷം. കുറച്ചുണ്ടായിരുന്നു, 26 വർഷം. അത് കുറച്ചാ, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, എന്റെ കൂടെ അഭിനയിച്ച ഒരു 46 വർഷം, അപ്പൊ ഞാൻ കുറച്ചല്ലേ? റിലീസായിട്ടുണ്ട്, ഇനി 8 റിലീസ് ആകാനുണ്ട്, അതൊക്കെ ഇതിനിടയിലൊക്കെ ചെയ്യല്ലേ. ഇത് എവിടെ എല്ലാ ഷെയ്ക്കാൻ്റെ പരിപാടി, അതറിയോ? പൈസ എന്നൊക്കെ വളരെ കുറവാ പരിപാടി വരുമ്പോ ചേട്ടാ. ഓക്കെ, വളരെ ഉപകാരം, അങ്ങനെ ഷെയ്ക്കാൻ്റെ പരിപാടി വളരെ ഉപകാര പരിപാടി എന്നൊക്കെയാ പറയുന്നത്. പൈസ ഒന്നും മേടിക്കില്ല, ഈ ചെറിയ നമ്മുടെ ചെറിയ അന്ന് എന്നോട് ഓരോരുത്തർ പറഞ്ഞു, ചേട്ടാ ഒന്നുമില്ല, ഞാൻ കുഴപ്പമില്ല മക്കളെ, നിങ്ങളൊക്കെ വലിയ ഡയറക്ടേഴ്സ് ആകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അന്ന് ഓർക്കണം, പട്ടിണിയും പരിവട്ടത്തിൽ വന്ന് ഞാൻ അഭിനയിച്ചായിരുന്നു, അപ്പോൾ ഒരു വേഷം പുള്ളിക്ക് കൊടുത്തേക്കാന്ന് വിചാരിക്കും. ഞാൻ അതിനെ പറയുന്നത്, ഞാൻ ഷോർട്ട് ഫിലിമിന് എല്ലാം ഞാൻ പറഞ്ഞത് വിതക്കിയായിരുന്നാ പറഞ്ഞത്, കൊയ്ത്ത് പിന്നെ ഞാൻ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് ഒരു കാര്യത്തിൽ, എന്താ പറയുക, നമ്മളെക്കാട്ടിൽ കഴിവുള്ള ഒരു ശക്തരെന്ന് എന്റെ തൊട്ടുപുറയിലുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഞാൻ വെക്കുന്ന കാലുകൾ ഉറച്ചു വെക്കണമെന്നും എന്റെ മുന്നിലേക്ക് എന്നെക്കാൾ കഴിവുള്ള ഒരു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പൊ ചെയ്യുന്നത് നമ്മുടെ അടയാളപ്പെടുത്തുകൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, മനസ്സിലായി? ഇവിടെ ഒത്തിരി എനിക്ക് യാതൊരു വിധ പിൻബലങ്ങളും ഇല്ലായിരുന്നു, എന്റെ അച്ഛന്റെ അമ്മയുടെ പ്രാർത്ഥന ആഗ്രഹവും മാത്രമേ ഉള്ളായിരുന്നു. ഫിലിം ബാക്ക്ഗ്രൗണ്ടോ ഉണ്ട്, ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ സിനിമ സംവിധായകനായിരുന്നു, അമ്മ ഡോക്ടറായിരുന്നു. ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എന്താണെന്നറിയാം, എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഫിലിം കൈകൊണ്ടെടുക്കുന്നത് നമ്മുടെയൊക്കെ അമ്പലപ്പുറപ്പിലൊക്കെ ഉത്സവത്തിൽ വരുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഒരു സാധനമുണ്ട് കണ്ടല്ലേ, ഈ ദൂരദർശനം, അതിനകത്തൊരു ഫിലിം വെക്കും, അതിങ്ങനെ കറക്കം വരും, അങ്ങനെയാണ് ആദ്യം സിനിമ കാണുന്ന ഫിലിം. ആ ഫിലിം ബാക്ക്ഗ്രൗണ്ടേ ഉള്ളൂ, അല്ലാതെ ജീവിതത്തിൽ വേറെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ കർഷക തൊഴിലാളി, അമ്മ കർഷക തൊഴിലാളിയായിരുന്നു, അച്ഛൻ മേസ്തിരി പണിക്കാരനായിരുന്നു. അവിടെ നിന്നൊക്കെ പിന്നെ ആഗ്രഹമായിരുന്നു ഇവരൊക്കെ നമുക്ക് ഇങ്ങനെ എത്തിപ്പെടുത്തണം, എങ്ങനെ ഒരു മോനാണ് ഞാനേ. അപ്പം ഈ സാധാരണ അങ്ങനെ ആരും വിചാരിക്കുന്നല്ലോ, അവരെന്തെങ്കിലും അച്ഛനൊക്കെ പിടിച്ച കരിങ്കല്ലിനെക്കാട്ടും വലിയ കരിങ്കല്ല് എൻ്റെ മകൻ പിടിക്കില്ലെന്ന ആഗ്രഹത്തിൽ വന്നാൽ, അപ്പോൾ ആ എന്നെ കലാകാരനാക്ക വിട്ടേക്കാം, അല്ലെ അതിന് കലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാം, ഇപ്പോൾ ഡെഡിക്കേറ്റൊക്കെ ഇപ്പോൾ കിട്ടിയാൽ നമുക്ക് കേട്ടോ, അല്ലെ അതിന് വിട്ടേക്കാം എന്നൊക്കെ എൻ്റെ അച്ഛൻ എപ്പോൾ തോന്നിയ തോന്നലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട. ആ തോന്നലുകളിൽ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു 80-85 പ്രാദേശിക അവാർഡുകൾ നടൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് നാടകത്തിൽ. അതിലൊരു 60 മേടിച്ചിരിക്കുന്നത് എൻ്റെ ഫാമിലിയാണ് പോയി, അതിനകത്ത് അച്ഛനാണ് ഏറ്റവും കൂടുതൽ പോയി മേടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഡെയിലി നാടകം കളിച്ച് പോവുക, അപ്പോൾ ഇവിടുത്തെ നാടകം കളിച്ച് ഇവിടുത്തെ അവാർഡ് നടത്തുന്നത് നമ്മൾ വേറെ കോഴിക്കോടായിരിക്കും, മനസ്സിലായി? അപ്പോൾ അത് മേടിക്കാൻ പോകുന്ന അച്ഛനെ, അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോഴും ഞാനത് മേടിച്ചിട്ട് കൊണ്ട് കൊടുത്തു പറഞ്ഞു, മലയാള നാടകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൈസാണിത് സംസ്ഥാന അവാർഡ്, നിങ്ങൾ എന്നെ നടനാക്കിയെന്ന് നിങ്ങൾക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് കൊടുത്തു, മനസ്സിലായി? ആ സ്റ്റേറ്റ് അവാർഡ് നോക്കും, അവർക്ക് അഭിമാനത്തോട് പറയാം, ഒരു മനുഷ്യനും 1 രൂപ കൊടുത്തിട്ട് മേടിച്ചല്ല, പണിയെടുത്തിട്ട് മേടിച്ചത്. അതാ ഞാൻ പറഞ്ഞു വന്നതിന്റെ തുടർന്നാന്ന് വെച്ചപ്പോഴാണ് കഥയെക്കുലിക്ക് വന്നെ. നമ്മൾ ചെന്ന ഈ ഇപ്പൊ ചെയ്ത സിനിമകളൊക്കെ നല്ല നല്ല ആളുകളുടെ കൂടെ ചെയ്ത്, മലയാള സിനിമയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളുടെ കൂടെ ചെയ്തു. പക്ഷെ അവരൊക്കെ നമ്മുടെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക എന്നുള്ള വലിയ സന്തോഷമാണ്. എന്നെ ആശാനെന്ന് വിളിക്കും, മണി ആശാനാണല്ലോ കളയിലെ ക്യാരക്ടറിന് പേര്. അപ്പൊ ഇപ്പോഴും ആശാന, ആ ആശാനെ പറയൂ എന്തെങ്കിലും വിശേഷം എന്ന് പറഞ്ഞു, അത് വലിയ സന്തോഷമല്ലേ. ഒരിക്കലും ഞാൻ ഒരു ഈ സിനിമയുടെ ഈ ഒരു വലിയ മാറ്റത്തെ കുറിച്ച് പറയാം. ഈ നമ്മുടെ മാർക്കോണി മത്തായി എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീടിനടുത്ത് ചങ്ങനാശിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കോശും രേഷൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ചങ്ങനാശ്ശേരിക്കാരൻ തന്നെ. അപ്പോൾ 2 ക്യാരവാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നാടകം കഴിഞ്ഞ് വരിക, നാടകം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ അഭിനയിക്കും, എന്നിട്ട് രാത്രി വീണ്ടും നാടകം തുടങ്ങും. കുഞ്ഞു സീന, അവർ എന്നോട് പറഞ്ഞ കഥയുടെ ടേണിംഗ് പോയിൻ്റൊക്കെ ചേട്ടനാന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടിരുത്തിയത്, ഒരു ടേണിംഗ് പോയിന്റ് ഇല്ലായിരുന്നു, ജയറാൻ മാത്രം എൻ്റെ തഴി കൊടുത്തിട്ട് ഞാൻ ചെയ്ത് പോകുന്നേ ഉള്ളായിരുന്നു ജയറാൻ വേണ്ടത്. അപ്പോൾ നമ്മുടെ ചെരിപ്പൂത്തിയായിട്ടിരിക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങനെ ഇരുന്ന് പുള്ളി, ഞാൻ ക്യാരവാൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ നമുക്ക് അത്ഭുത ലോകമല്ലേ ക്യാരവാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ജയറാവേട്ടൻ്റെ ക്യാരവാനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് നടുക്കാനൊക്കെ, മറ്റേത് നമ്മളെ ഈ 2-ാം ഘട്ടത്തിലെ പിള്ളേർക്കൊക്കെ ഉള്ളൊരു ക്യാരവാൻ ഉണ്ടല്ലോ എല്ലാവർക്കും കൂടെ ഉള്ളേ, അതിൻ്റെ ചുറ്റിനും ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പം പുള്ളി വെച്ച് ക്യാരവാനത്ത് കയറണം,
അവിടെ കയറിയാൽ കൊള്ളാം, അതിനകം എന്താണെന്ന് അറിയണമെന്ന് ചോദിച്ചു. അപ്പോൾ വാന്ന് പറഞ്ഞ ആ ക്യാരവാനത്ത് ഞാൻ ആ ക്യാരവാൻ്റെ ഈ സ്റ്റെപ്പ് തൊട്ട് വന്നിട്ടാണ് കയറിയത്. അത് കയറി ഇതെല്ലാം കൊണ്ട് ഭയങ്കര സന്തോഷമായി. കാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി. ഇപ്പം ഞാൻ ദുൽഖറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അവിടെ ഇവിടെ തമിഴ്നാട്ടിനപ്പുറത്തെ മധുര കാരക്കുടി കാരക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ 6-7 ക്യാരവാൻ കിടക്കുക. അപ്പം ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ കൂട്ടൊരു ആളുണ്ട്, അത്രയും ദൂരം പോകുന്നതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ക്യാരവാൻ്റെ ഡോറൽ പ്രമോദം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ അവരോട് എടുക്കടാ കോട്ടയെന്ന് പറഞ്ഞു, എടുക്കടാ ഇതൊക്കെ കണ്ടോടാ, ഇതൊക്കെ നമുക്ക് ദൈവം തരുന്നതെന്ന് പറഞ്ഞു. അധ്വാനിക്കുന്നതിന് കിട്ടുന്ന ഞാൻ പറഞ്ഞു, ഈ എപ്പോഴും പറഞ്ഞ ദൈവം നമ്മുടെ പ്രവൃത്തിയാണ്, ദൈവത്തെ കാണും. ഞാൻ ഈ കല്ലും മണ്ണും ഒന്നും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവം. പിന്നെ എനിക്ക് അക്ഷരം തരുന്നവരും അല്ലെ, എനിക്ക് ജോലി തരുന്നവരും എൻ്റെ ദൈവമാണ്. അല്ലാതെ ഞാൻ അങ്ങനെ അത്ര വലിയ കടുത്ത ദൈവം വിശ്വാസം. പക്ഷേ ദൈവം എന്ന് പറയുന്നതിൻ്റെ പൊരുളിതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ കിട്ടുന്ന ഫലമായി കാണുന്നത്. നീ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റമല്ലേ ജീവിതത്തിലെ. നാടകക്കാർക്ക് നാടകത്തിൻ്റെ ഈ നമ്മൾ പൈസ വളരെ കുറവാണ്. 30,000 രൂപ 40,000 രൂപയൊക്കെ എടുത്ത് ഒരു നാടകം ഒരു സ്റ്റേജ് കളിക്കുമ്പോൾ മൊത്തത്തിലുള്ളവർക്ക് കിട്ടുന്നത്, ഒരു നാടകത്തിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മുതലാളി എപ്പോഴും ഏറ്റവും മുതലാളി എന്നല്ല, അതിന് നിർബന്ധിതരാകുന്ന ഏറ്റവും ചെറിയ പൈസയുള്ള ലോഡ്ജിലാണ് നമ്മളെ കിടത്തുന്നത്. അപ്പോൾ ഒരു മുറിയിലേക്ക് മൊത്തം 12 പേരല്ലേ, 13 ഡ്രൈവർ ഉൾപ്പെടെ 13 പേരോളം ഉണ്ടാകും ഒരു നാടകം വണ്ടിക്കകത്ത്. അവർ വന്നുകൊണ്ട് ഇറങ്ങുമ്പോൾ ലേഡീസിന് ഒരു റൂം അങ്ങ് പോകും, രണ്ട് പേർക്ക് ഒരു റൂം പോകും, പിന്നെ 10 പേർക്ക് നമ്മൾ 2 റൂമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു അത്ര വിശാലമായ റൂമൊന്നും ആയിരിക്കില്ല. ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾ കട്ടിലേന്ന് ബെഡ്ഷീറ്റ് അങ്ങ് എടുക്കും, ഒരാൾ തലകണ എടുക്കും, ഒരാൾ മെത്ത എടുക്കും, ഒരാൾ വെറും കെട്ടിലേക്ക് കിടക്കും. അങ്ങനെ ഞാൻ 26 വർഷം കിടന്ന്. ഇപ്പം എനിക്ക് ഒരു മുറി, ഞാൻ ഇരിക്കുമ്പോൾ 9 പ്രാവശ്യം പൊങ്ങി ഒന്ന് മെത്ത ഭക്ഷണം നമ്മുടെ ഡോറിൻ്റെ വാതിൽ കഴുകുക പോലും വേണം, അവിടെ കുണിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ആ മാറ്റമല്ലേ. അങ്ങനെ ഇപ്പം ടോവിനോട് കൂടി ദുൽഖർ സൽമാൻ നമ്മുടെ കുഞ്ഞിക്ക എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ സ്റ്റാർസിനോട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഇൻഡിവിജ്വലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴേ ഞാൻ അതേക്കുറിച്ച് ഓർക്കും, കാരണം ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അവരുടെ പടത്തിലെ സത്യം അല്ല, നമ്മൾ ഇങ്ങനൊന്നും ആകുമെന്ന് വിചാരിച്ചല്ലോ വന്നത്. ഓരോ ദിവസത്തെ അടുത്തതെന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കിങ് ഓഫ് കൊത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ ഒരു സീൻ അതേപോലെ അഭിനയിച്ചുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഷെഡ്യൂളായി. ഇനി അടുത്ത ചെല്ലുമ്പോൾ ത്രൂട്ടി ക്യാരക്ടറാണ് ഞാനകത്ത്, പുള്ളിയുടെ ഓപ്പോസിറ്റൊക്കെ നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ത്രൂ ഉണ്ട്, എൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, പുള്ളി വായിച്ചപ്പോൾ എനിക്കറിയാം ഒരുപാട് സീനുകളുണ്ട്. ഇപ്പം മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും മോശം വരുത്തുകയല്ല അദ്ദേഹത്തിൻ്റെ. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഒരു വിലായത്ത് ബുദ്ധ അല്ലേ രാജുവേട്ടന്റെ കൂടെ എങ്ങനെയാണ്? ഞെട്ടിക്കോ? അപ്പടം കിടലോ ആയിരിക്കുമല്ലേ. പിന്നെ അത് മറ്റേ ഇപ്പൊ ദുൽഖറിന്റെ പടം അത് ബ്രഹ്മാണ്ട റോളാണോ? എനിക്കോ? ഉള്ളിക്ക് ബ്രഹ്മാണ്ട റോളാണ്. ഞാനില്ല പടം മുന്നോട്ട് പോകത്തില്ല, അതെനിക്കറിയാം. പ്രമോദേട്ടനില്ലാതെ ആ സിനിമ മുന്നോട്ട് പോകത്തില്ല, അത് മാത്രം പറയാം പോരെ. അപ്പൊ ക്യാരക്ടറാ പുള്ളിക്ക് 100 കൈയടിക്കിട്ട് 10 ഞാൻ എടുക്കും, ബാക്കി കൊടുക്കും. ആ ഉറപ്പല്ലേ, ഞെട്ടണം, ഞെട്ടും അല്ലെ, അല്ലെ തന്നെ ആ പടം ഞെട്ടും. എന്ത് ഭയങ്കര പരിപാടിയല്ലേ, ഭയങ്കര പരിപാടി. സെറ്റൊക്കെ കാണണം, ഞെട്ടിപ്പോ. നമ്മൾ ഇത് തൊടുന്ന ഇത് സെറ്റാണ്, ഇന്നും തൊടാനൊക്കെയല്ലോ. മൊത്തം ഞെട്ടിപ്പോന്ന്. എവിടെയാ ഷൂട്ടൊക്കെ? കാരക്കുടി. കാരക്കുടി കിങ് ഓഫ് കൊത്ത, അതാണ് എന്റെ ദുൽഖറിന്റെ പടം. മറ്റേത് വിലായത്ത് ബുദ്ധ പൃഥ്വിരാജിന്റെ പടം. ഇത് ഭയങ്കര ഒരു സാമ്യം തോന്നുന്നല്ലേ പേരുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേന്. ആ പിന്നെ അഭിനയിക്കുന്നവർ രണ്ടുപേരായിട്ട് കുഴപ്പമില്ല, അത് ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാനും ഉണ്ടല്ലോ പിന്നെ. അതെ അതെ, അങ്ങനെ അത് ശരിക്കും പറഞ്ഞാ ഇപ്പം കരിക്കൊക്കെ പോലത്തെ വെബ് സീരീസുകൾ ഒരുപാടുണ്ടല്ലോ. അതൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ, എപ്പിസോഡ് വരാൻ കാത്തിരിക്കുന്ന കുറെ വെബ് സീരീസ് ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നെഞ്ചത്തടിച്ച് പറയാം, ധൈര്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ വെബ് സീരീസിലെ നായകനായി ഇരിക്കുന്നത് പ്രമോദ് വെളിയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ, അന്ന് ഇന്ത്യയിലെ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടിട്ടില്ല അങ്ങനത്തെ പരിപാടിയെ കുറിച്ച്. അന്ന് ആരും വിചാരിച്ചില്ല ഇങ്ങനെ വെബ് സീരീസ്. ഏത് വർഷം? 2009. എടുത്തു നോക്കിയോ? അല്ല, 2009 നാട്ടുകാർ.com നടിച്ചാ മതി. അത് കുറെ 12 എപ്പിസോഡ് ചെയ്തായിരുന്നു പല പല സാധനം, ഭയങ്കര ഹിറ്റായില്ല. അളിയൻ കഴിക്കളി, അളിയൻ എൻ്റെ കൂട്ടുകാരൻ കഴിക്കും, വാരി വാരി കഴിക്കുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അതൊക്കെ ഏത് കല്യാണ വീട്ടിലും ഏത് സദസ്സിലും ആരെങ്കിലും ഭക്ഷണം കഴിക്കരുത് പറയും, ഒരാളെങ്കിലും പറയായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ വെബ് സീരിയൽ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ആ ഡയറക്ടർ നമ്മുടെ അഭിലാഷ ഡയറക്ടർ ചെയ്തത്. അഭിലാഷ് അപ്പഴും പറയും, എന്ത് നോക്കിയപ്പോൾ ഇത് കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ നോക്കി ഇങ്ങനായിരിക്കും, നമ്മുടെ വീടിനകത്തേക്ക് സിനിമകൾ വരുമെന്ന് പറയും, അപ്പം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കയ്യിൽ സിനിമ വരുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞാൽ എത്ര നാളോ 2009 പറഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞില്ല ചെറിയ മൊബൈലാണ് ഇരിക്കുന്നത്, ഞാൻ കഫെ പോയത് കണ്ടത്. അപ്പോൾ അത് മറ്റേ ഇങ്ങനെ ബഫർ ചെയ്യില്ല, ഇങ്ങനെ ഇരിക്കും കറങ്ങി വരാൻ വേണ്ടി എപ്പിസോഡ് കാണാൻ.
ഇപ്പോഴും ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരികയല്ലേ. അത് വലിയ ഗുണം ചെയ്യുന്നത് ആ പടമാണ്. ശരിക്കും നാട്ടുകാരോടൊപ്പം അളിയനും പെങ്ങളും ഞാനും ഒക്കെയാണ് മഹാവീര്യറിലേക്കും ഭീമന്റെ വഴിയിലേക്കും ഒക്കെ എനിക്ക് എന്നെ വിളിച്ചതല്ലാതെ. പ്രമോദരനൊക്കെ ആ കാലത്ത് അഭിനയിക്കാൻ തുടങ്ങിയവരല്ലേ, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടമാ, നല്ലൊരു ഉടുപ്പ് പോലും ഇല്ലാത്ത കാലം, അങ്ങനെ വലിയ ഇതുപോലത്തെ ഇന്നത്തെ പോലത്തെ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്ത സമയം. അപ്പൊ അതേപോലെ തന്നെ പ്രമോദരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ചില സിനിമകളല്ല ഒട്ടുമിക്ക സിനിമകൾ ഇറങ്ങിയാലും അപ്പൊ തന്നെ റിവ്യൂ വരും. അതിപ്പം നല്ലതും ഇങ്ങനെ ചിലപ്പോ സിനിമ പോലും കാണാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും റിവ്യൂ ഒക്കെ ഇടുന്നതും പറയുന്നതും ഒക്കെ. അപ്പൊ അത് എങ്ങനെയാ? അല്ലാതെ ഈ എന്നാ അതിനെ പ്രേക്ഷകരെ അങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി, അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കി. പിന്നെ പറഞ്ഞ ഈ പറച്ചിലിന് കുറച്ച് നമ്മുടെ പലരും പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആളിനെ കൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് ആറാടാതിരുന്നാൽ വലിയ ഉപകാരം മനസ്സിലായി കാണും വിചാരിക്കുന്നു. എന്ത് എത്രയോ പേരുണ്ട് അല്ലെ, പിന്നെ ഞാൻ കണ്ടുണ്ട് ഓരോരുത്തർക്ക് നോ കമൻസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുണ്ട്. അപ്പൊ അവരുടെ പുറകാണെന്ന് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഇല്ല. ഇപ്പൊ ചെയ്യുന്നവർക്ക് പറയുന്ന ഇത് പറയാൻ വേണ്ടി തന്നെ ഇതൊരു തൊഴിലാളികളെ പോലെ വന്നിരിക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ ഒരേ രീതിയിലുള്ള പാറ്റേണിൽ ഒരേ രീതിയിലുള്ള ഇതും ചില എയിമുകളുള്ള പോലെയൊക്കെ ചിലതിനകത്ത് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ എത്ര എനിക്ക് തോന്നി അങ്ങനെ കുറെ സിനിമകൾ. പക്ഷെ നല്ല സിനിമകൾ ഇറങ്ങണം, നല്ല സിനിമകൾ ഇറങ്ങി നല്ലത് പറയും. കുറെ ഇവൻ മണ്ടനാന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരും. ഈ പറയുന്ന മണ്ടനാന്ന് നല്ല സിനിമ ഇപ്പം നമ്മൾ ഇന്ന് കണ്ടെന്ന് വിചാരിക്കും, വിചാരിതമായെങ്കിലും കണ്ട് അല്ലെ വേറൊരു ഇൻ്റർവ്യൂസിൽ ഒരാൾ ഒരു ഈ ഒരു സിനിമയെക്കുറിച്ച് രണ്ടഭിപ്രായം വരുമ്പോൾ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞിട്ട് വരുമ്പോൾ ഇവൻ പറഞ്ഞത് കള്ളത്തരം വന്ന് മനസ്സിലാവും. പിന്നെ അവനൊരു സത്യം പറഞ്ഞാലും ജനം വിശ്വസിക്കാത്തൊരു കാലത്തിലേക്ക് വരും. അതുകൊണ്ട് ഇവനെ ഈ ഇങ്ങനെയുള്ള സ്ഥിരം ഈ എന്നാ അഭിപ്രായ തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ട് നല്ല നല്ല ആളുകളുമായിട്ടുള്ള ഇത് ചർച്ചകൾ വെച്ചാൽ ഗംഭീരമായിരിക്കും. നമുക്ക് രണ്ടു കൂട്ടർക്കും നമ്മളെ നിർത്തുന്നത് നിങ്ങളൊക്കെയാണ് ഇല്ലേ. അതെ. അപ്പൊ നിങ്ങളും ഞങ്ങളും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. ഞങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങളല്ല വേറെ ആരുമില്ല. അപ്പൊ അത് അങ്ങോട്ട് പരസ്പര പൂരകങ്ങളായി നമുക്ക് നമ്മൾ ഒരാൾ മുന്നിൽ നടക്കാതെ ഒരാൾ പുറകിൽ നടക്കാതെ നമുക്ക് ഒപ്പം നടത്തുവാം. എവിടെയോ കേട്ട പരിചയമുണ്ട്. ബുദ്ധിയുള്ളവർ പറഞ്ഞു വെച്ചു, ഞാൻ കടമെടുത്ത അതൊന്നും പറയാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നാടകത്തിൽ നിന്ന് സിനിമ വരെ എത്തി നിൽക്കുന്നത്, ഈ ഒരു പോസ്റ്റർ വരെ എത്തി നിൽക്കുന്നത്. അപ്പം അതിൻ്റെ വന്ന വഴികളും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട് ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ഒരു മെസ്സേജ് പറയേണ്ട കാര്യം. മലയാളം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെതല്ല, അതിന് മുന്നോട്ടുള്ളത്. എന്നെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല, മലയാള നാടകത്തിനും ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നെ ആവശ്യമുള്ളവനാക്കിയെടുക്കേണ്ടത് പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനുള്ള അവസരങ്ങൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുകയും ചെയ്യണം. അതെൻ്റെയിൽ തരുമ്പോൾ ഞാൻ ഭവ്യതയോടുകൂടി നിങ്ങളുടെ മുന്നിൽ വിളമ്പി തരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ രണ്ട് കൂട്ടർ, പ്രേക്ഷകനും ഈ പുറകെ നിൽക്കുന്നവരാണ്. ഞാനൊരു ഇടനിലക്കാരൻ മാത്രം, ഞാൻ ഉദ്ദേശിക്കുന്ന നടീനടന്മാർ. ആ ഇടനിലക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പുറകെ നിന്ന് ചെയ്യിപ്പിക്കുകയും സന്തോഷപൂർവ്വം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്താൽ നമുക്ക് നിലനിൽക്കാൻ നോക്കും. മനസ്സിലായി? മനസ്സിലായെന്ന് അല്ല, കറക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇല്ല മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്നെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരാളെ നമ്മൾ പലരെ കുറിച്ചും പറഞ്ഞില്ലേ, അയ്യോ ആ പുള്ളിയൊക്കെ ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സിനിമ പോകുന്നില്ല, സിനിമ പോയില്ലേ മുന്നോട്ട്. ഒരിക്കലും ഈ മലയാള സിനിമ എന്നാലും ലോക സിനിമയിൽ ഒരാളും ഈ പുള്ളി തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ലെന്ന്, ആ പുള്ളി തന്നെ വേണം എന്ന് നിർബന്ധം വരേണ്ട എവിടാന്നറിയോ? പ്രേക്ഷകന് നമ്മളെ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴാണ്. അങ്ങനെ പ്രേക്ഷകൻ ആവശ്യമുള്ള ഒരാളായി ഞാൻ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, ഡയറക്ടറും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും തരുന്നത്. അപ്പം അങ്ങനെയുള്ള നല്ല തിരക്കഥാകൃത്ത് ഉണ്ടാകുക, അത് നടീനടന്മാർക്ക് കൊടുക്കുക, അവരത് വൃത്തിയായി വിളമ്പി പ്രേക്ഷകന് കൊടുക്കും. അപ്പം മലയാള സിനിമ എന്നല്ല ലോക സിനിമ നിൽക്കും. പുതിയതായിട്ട് വരുന്ന മുഴുവൻ സിനിമാക്കാർക്കും സിനിമയിലേക്ക് വരുന്നവർക്കും ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ആവശ്യമുള്ളവരായി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു. ഞാൻ അങ്ങോട്ട് നന്ദി പറയട്ടെ, നിങ്ങളല്ല ഞാൻ പറയാം. കാരണം നമുക്കിങ്ങനെ ഇതൊക്കെ നമ്മളെ നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്തപ്പെട്ടതിൻ്റെയും അല്ലെ ആഗ്രഹത്തിലേക്ക് അല്ലെ ഇതൊക്കെ ആഗ്രഹിച്ചതാണ്. ഇവിടെ വരുമ്പോൾ തിരിച്ച് അതിനൊക്കെ അവസരങ്ങൾ ഒരുക്കി തന്ന, ഇരിക്കാനൊരു കസേര തന്ന്, ഇത്ര നേരം സംസാരിക്കാൻ സമയം തന്ന്, അതിനൊക്കെ പ്രേക്ഷകരോടും നിങ്ങളോടും ഞാൻ പേഴ്സണലി നന്ദി വിട്ട് പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ മറുപടി എൻ്റെ സിനിമകളിലൂടെ ഞാൻ തിരിച്ചു തരാം. എനിക്കത് എൻ്റെ പ്രതിഫലം ഇതിനുള്ള, നിങ്ങളിപ്പോൾ എനിക്ക് തന്ന ഈ അവസരത്തിനുള്ള പ്രതിഫലങ്ങൾ എൻ്റെ സിനിമയിലൂടെ എൻ്റെ പെർഫോമൻസിലൂടെ ഞാൻ തിരികെ തരാമെന്ന് ഉറപ്പ് നൽകുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി തേരെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പ്രമോദേട്ടനെ പോലെ ഒരുപാട് അതെ ആഗ്രഹിച്ച സിനിമയിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് എല്ലാവരും അല്ലേ. നമുക്ക് ജനുവരി 16 അല്ലേ തിയേറ്ററിൽ തന്നെ കാണണം. സൂപ്പർ അടിപൊളിയായിരിക്കും. ജനുവരി 6 എല്ലാവരും തിയേറ്ററിൽ പോയി മറക്കാതെ തേര് കാണാം.
പ്രമോദേട്ട ഒരുപാട് നന്ദി. അടുത്ത വർഷം പൃഥ്വിരാജിന്റെയും ഡി ക്യുവിന്റെയും ഒക്കെ സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ഇതുപോലെ ഇരിക്കും. അന്ന് എനിക്ക് പുതിയ കഥ പറഞ്ഞുതരാം, ഈ തവണ പറയാത്ത കഥ അന്ന് പറഞ്ഞുതരാം. ഉറപ്പല്ലേ? ഓൾറൈറ്റ്, സെറ്റ്. താങ്ക് യു.